സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. എസ്തേറിന്റെ ഗ്രന്ഥം. പേർഷ്യൻ രാജാവായ അഹസ്വേരസ് കൽപ്പനയിട്ട കൂട്ടക്കൊലയിൽ നിന്ന്, ഹാമാൻ എന്ന മന്ത്രിയുടെ കുതന്ത്രത്തിൽ നിന്ന് പ്രവാസികളായി പാർത്ത യഹൂദ ജനതയെ ദൈവം വിസ്മയകരമായി രക്ഷിച്ചതിൻ്റെ ഒരു വിവരണമാണ്. എസ്തേർ രാജ്ഞിയുടെ അമ്മാവനായ മോർദക്കായിയാണ് ഈ കൂട്ടക്കൊലയെ ഒഴിവാക്കാൻ വേണ്ടി ചുക്കാൻ പിടിച്ചത്. സ്വജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു നീതിമാനായിരുന്നു, സാദിഖ് എന്ന് പാരമ്പര്യം വാഴ്ത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും യഹൂദ മുനികൾ പഠിപ്പിക്കുന്നു, മോർദക്കായി ഇത്രമേൽ നീതിമാനും മഹത്വമുള്ളവനായിരുന്നിട്ടും ജനതയുടെ ഭൂഷണമായിരുന്നിട്ടും അദ്ദേഹത്തെ യഹൂദരുടെ ഉന്നതാധികാര സംഘം സൻഹദ്രനിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്ന്. ഇതിന് അവർ ആധാരമായി പറയുന്നത് എസ്തേർ 8:15 സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചക്രവർത്തിയായ അഹസ്വരസിൻ്റെ സന്നിധിയിൽ നിന്ന് മോർദക്കായി രാജകീയ വസ്ത്രങ്ങൾ സ്വീകരിച്ച് വളരെ ഗാംഭീര്യത്തോടെ പോയി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൻ്റെ ശത്രുവായ ഹാമാന്റെ പരാജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുന്നതിൻ്റെ ലക്ഷണമായി യഹൂദ ഗുരുക്കന്മാർ മോർദക്കായിയുടെ ഈ ഭാവത്തെ വ്യാഖ്യാനിക്കുന്നു. മറ്റുള്ളവൻ്റെ പതനത്തിലൂടെ മഹത്വം ആർജിക്കുന്നവന് സൻഹദ്രനിൽ സ്ഥാനമില്ല. സമാനമായൊരു സാഹചര്യം ചെങ്കടൽ കടക്കുന്ന വിവരണങ്ങളിൽ നിന്ന് യഹൂദ പാരമ്പര്യം വായിച്ചെടുക്കുന്നുണ്ട്. യഹൂദർ ഇക്കാലത്ത് പെസഹ ആചരിക്കുമ്പോൾ 7-ാം ദിവസം ആഘോഷങ്ങൾക്ക് മനഃപൂർവ്വമായി ഇടിവ് വരുത്തും, മ്യൂട്ടഡ് സെലിബ്രേഷൻസ്. ആ തിരുനാൾ വേളയിൽ എല്ലാ ദിവസവും ഹല്ലേലുകൾ എന്ന സ്തുതികീർത്തനങ്ങൾ അവർ പാടി തിമിർക്കുമ്പോൾ 7-ാം ദിവസം അത് പരിമിതമായി മാത്രമേ ആലപിക്കുന്നുള്ളൂ, ഹാഫ് ഹല്ലേൽസ്. ഇന്നലെ നാം കണ്ടതുപോലെ പുറപ്പാട് 15 കടൽപ്പാട്ട് അസ് യാഷീർ പാടിക്കൊണ്ടാണ് അന്ന് അത്യാഹ്ലാദത്തോടെ 7-ാം ദിവസം ഇസ്രായേൽ ജനം ചെങ്കടൽ മുറിച്ചു കടന്നത്, ക്രിയാസ് യാം സൂഫ്. പക്ഷേ പിൽക്കാലത്ത് ഈ 7-ാം ദിവസം ഗാനാലാപനങ്ങൾ ചുരുക്കി ചെയ്യാൻ റബ്ബികൾ പഠിപ്പിച്ചു. ഇതിനൊരു കാര്യവും അവർ സൂചിപ്പിച്ചിരുന്നു. സുഭാഷിതം 24:17 അത് പറയുന്നുണ്ട്, നിന്റെ പ്രതിയോഗിയുടെ പതനത്തിൽ ആനന്ദിക്കരുത്, ഒരുവൻ തട്ടി വീഴുമ്പോൾ ഉല്ലസിക്കുകയും ചെയ്യരുതെന്ന്. ഇന്നലെ 4 തരം പാട്ടിൽ നാം കണ്ടതുപോലെ കേവലം ഒരു ദേശീയ ബോധത്തിൽ നിന്ന് ദൈവിക ബോധത്തിലേക്കുള്ള പടികയറ്റത്തിൽ മാത്രമേ നമുക്ക് അത് കാണാനാകൂ. അന്ന് ചെങ്കടലിൽ മുങ്ങി മരിച്ചത് ശത്രുക്കളല്ല, നമ്മുടെ സഹോദരരായ ദൈവമക്കൾ തന്നെയെന്ന്. ഇന്ന് നാം സുവിശേഷത്തിലും കാണുന്നുണ്ട് ഒരേ സ്വർഗപിതാവിൻ്റെ സന്തതികളെക്കുറിച്ച്. ആ മരണം ആഘോഷിക്കപ്പെടാനുള്ളതല്ല, ധ്യാനിക്കാൻ മനനം ചെയ്യപ്പെടേണ്ടതാണ്. 17-ാം നൂറ്റാണ്ടിലെ ഒരു യഹൂദ ഗുരുവായ ടാസ് പാരമ്പര്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് പറഞ്ഞതുപോലെ അന്ന് ഈജിപ്തിൻ്റെ പതനം ആഘോഷിച്ചു പാടിയ മാലാഖമാരോട് ദൈവം ഹൃദയവേദയോടെ പറയുന്നു, എൻ്റെ കരവേലയായ മനുഷ്യൻ മുങ്ങിത്താഴുമ്പോൾ നിങ്ങൾ പുതുഗീതം പാടുന്നുവോ? തകർന്നവനെ താങ്ങുക എന്നത് ദൈവത്തിൻ്റെ മായാത്ത ഭാവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നാം കണ്ടുവരുന്നത് പോലെ മത്തായി 12:15 മുതൽ അവിടെ ഉദ്ധരിക്കപ്പെടുന്ന ഏഷ്യ 42, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകയുന്ന തിരിയെ കെടുത്തുകയോ ചെയ്യുന്നില്ലല്ലോ. ചെങ്കടലിൻ്റെ പേര് പോലും യാം സുഫ് എന്നാണ്, ഞാങ്ങണകളുടെ കടൽ. നമ്മളെല്ലാം കാറ്റ് താടുന്ന ഞാങ്ങണത്തണ്ടുകളാണെന്ന് ഓർമ്മിപ്പിക്കാൻ മത്തായി 11:7. ഷിമയോൻ എന്ന പേരിൻ്റെ അർത്ഥം പോലും അങ്ങനെയായിരുന്നു, ഞാങ്ങണ. പക്ഷേ ദൈവം അവനെ പാറയാക്കിയില്ലേ, പത്രോസ്. ഇതെല്ലാം നമുക്ക് പാഠമാണ്, വീണവരെ പരിഹസിക്കാതിരിക്കാൻ, വീഴാതിരിക്കാനും. ഇന്നലെ അവിശ്വാസികളും വഴിപിഴച്ചതുമായ തലമുറയോട് നാഥൻ പറഞ്ഞു യോനായുടെ അടയാളത്തെപ്പറ്റി. യോനായെയും കടൽ വിഴുങ്ങേണ്ടതായിരുന്നു, പക്ഷേ അവൻ വെള്ളത്തിലകപ്പെടാതെ ദൈവം കാത്തു. അതിനാൽ ചെങ്കടൽ കടന്നു വരുന്ന ജനം മറുകരയെത്തുമ്പോൾ പാടുന്ന അസ് യാഷീർ എന്ന സ്തുതിഗീതം പുറപ്പാട് 15 പോലെ തന്നെ യോന നിനവയിൽ കരപറ്റിയപ്പോൾ പാടേണ്ടതും ഒരു സ്തുതിഗീതം തന്നെയായിരുന്നു. അവൻ്റെ കടൽ അനുഭവം, മറീൻ എക്സ്പീരിയൻസ്, അവൻ്റെ പ്രവാചക അനുഭവം പ്രൊഫറ്റിക് എക്സ്പീരിയൻസായി മാറുന്നു. ഇന്ന് സുവിശേഷത്തിൽ മത്തായി 12:46-50 ആരാണ് തൻ്റെ യഥാർത്ഥ സഹോദരരും കുടുംബവുമെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ ഹിതം അനുസരിക്കുന്നവർ, സ്വർഗസ്ഥനായ തൻ്റെ പിതാവിൻ്റെ ഹിതം. ശിഷ്യത്വത്തെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്ന മത്തായി 5-7 അധ്യായങ്ങളിൽ ധാരാളം കടന്നു വരുന്നൊരു പ്രയോഗമാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നത്. ഈ പിതാവുമായി പുത്തനായ പുത്രബന്ധത്തിലായിരിക്കുക എന്നതാണ് ശിഷ്യത്വം ആവശ്യപ്പെടുന്നത്, മത്തായി 19:29, 23:8.
അങ്ങനെ ഒരേ പിതാവിൻ്റെ മക്കളെന്ന നിലയിൽ നാം ക്രിസ്തുവിൻ്റെ സഹോദരങ്ങൾ തന്നെയാകുന്നു. വെറുതെ പ്രസ്താവനകൾ കൊണ്ടല്ല, ഹൃദയപൂർവകമായ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് നാം ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നു എന്ന് തെളിയിക്കേണ്ടത്. മത്തായി 7:21. രണ്ട് പുത്രന്മാരുടെ ഉപമ പറയുമ്പോഴും ഇത് വ്യക്തമാകുന്നുണ്ട്. മത്തായി 21:31. ഇന്നിതാ ചെങ്കടൽ തീരത്ത് നാഥൻ്റെ തന്നെ രണ്ട് പുത്രന്മാർ നിൽക്കുന്നു, ഇസ്രായേലും ഈജിപ്തും. ചെങ്കടൽ കടക്കുന്നത് ക്രിസ്തുവിൻ്റെ സഹനമരണങ്ങളും ഉത്ഥാനവും എന്നിവയുടെ മുന്നടയാളം തന്നെയായിട്ടാണ് വേദവ്യാഖ്യാതാക്കൾ എപ്പോഴും കണ്ടിരുന്നത്. ദൈവം ഭൂമിയെ സ്ഥാപിച്ചപ്പോൾ ജലവിധാനങ്ങളെ പകുത്തുകൊണ്ടാണ് അത് ചെയ്തത്. 1:6. ഇന്നിവിടെ ചെങ്കടൽ എന്ന ജലവിധാനത്തെ പകുക്കുമ്പോൾ സത്യത്തിൽ രക്ഷയെന്ന പുതുസൃഷ്ടി തന്നെയാണ് തനിയായി ആവർത്തനം ചെയ്യപ്പെടുന്നത്. റിഡംപ്റ്റീവ് ക്രിയേഷൻ. ഈ പുതുസൃഷ്ടിയെ കുറിക്കാൻ ഏഷ്യ 51:10 മുതൽ ചെങ്കടൽ കടക്കുന്നതിനെ തന്നെയാണ് ആധാരമാക്കുന്നതും. ഈ പുതിയ സൃഷ്ടിയെ നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ശ്രദ്ധിച്ചു വരുന്നതുമാണ്. 2 കൊരിന്ത്യർ 5, ക്രിസ്തുവിനായിരിക്കുന്നവൻ പുതുസൃഷ്ടിയാണ് എന്ന് പറയുന്നത് എഫേസ്യർ 2 ആവർത്തിക്കുന്നുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പങ്കാളികളാകുന്നവരുടെ അനുഭവം തന്നെയാണ്. ഇപ്രകാരം വെളിപാട് ഗ്രന്ഥം പറയുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ വിശുദ്ധർ സ്വർഗത്തിൽ മുഴക്കുന്ന ആ പാട്ടിനെക്കുറിച്ച്. വെളിപാട് 15:3. അത് മോശയുടെ ഗീതമാണ്, കുഞ്ഞാടിൻ്റെ ഗീതവും. മോശയുടെ ഗീതമെന്നത് നാം കണ്ടുവരുന്ന പുറപ്പാട് 15 അസിയഷീർ തന്നെ. അത് ചുണ്ടിനണിയുന്നവർ കുഞ്ഞാടിൻ്റെ മുദ്രയും പേരണം, ക്രിസ്തുവെന്ന കുഞ്ഞാടിൻ്റെ. അതിനാൽ ഈ ചെങ്കടൽ അനുഭവവും ചെങ്കടൽ പാട്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്തുതി എന്നത് അദരവ്യായാമം മാത്രമല്ല, രക്തം കിനിയുന്ന ജീവാർപ്പണവുമാണ്, ദൈവത്തിനുള്ള ആത്മാർപ്പണം.